ആരാണ് ഫാരിസ് അബൂബക്കർ? ഫാരിസ് അബൂബക്കറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഫാരിസ് അബൂബക്കറിന് വേണ്ടി റിയാസ് എന്ന മരുമകൻ ഇത്രയധികം കരയുന്നത്? ഒരുപാട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. കാക്കാമാരുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിലും വല്ലാത്ത ഒരു ബന്ധം തന്നെയാണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. കേരള രാഷ്ട്രീയം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഫാരിസ് അബൂബക്കറിന്റേത്. മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രിക്കും ഏറെ പ്രിയങ്കരനായ ഫാരിസ് അബൂബക്കർ ആരാണ് എന്നും എന്താണ് ഇയാൾക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള പിടിപാട് എന്നും മുഖ്യമന്ത്രിക്ക് മേൽ ഇയാളുടെ പവർ എന്താണ് എന്നുമെല്ലാം ഇനിയും പുറത്തു വരേണ്ട നിഗൂഢ സത്യങ്ങളാണ്. വി എസ് അച്യുതാനന്ദൻ പരസ്യമായി വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഫാരിസ് അബൂബക്കറിന് വേണ്ടി ഉറക്കെ ഉറക്കെ പരസ്യമായി വാദിക്കാൻ മടിക്കാത്ത മുഹമ്മദ് റിയാസിന്റെ ചേതോ വികാരം ചെറുതാകാനിടയില്ല. ഫാരിസ് അബൂബക്കറിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ നിര എണ്ണിയാൽ ഒടുങ്ങുന്നതുമല്ല. ഇക്കാര്യമെല്ലാം ഇഡി കണ്ടെത്തി കഴിഞ്ഞതാണ്. ഇപ്പോഴിതാ ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ് ജാമിദ ടീച്ചർ. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഇഡിയുടെ അന്വേഷണത്തിൽ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിലും നടന്ന ഇഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയ 100 കോടി രൂപ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. ആരാണ് ഫാരിസ് അബൂബക്കർ? എന്തിനാണ് ഇയാളെ സംരക്ഷിക്കാൻ മന്ത്രി മുഖ്യൻ ഇത്രയും പാടുപെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മരുമകൻ റിയാസിന് വേണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും. പി സി ജോർജും ക്രൈം നന്ദകുമാറും അടക്കം പറഞ്ഞതുപോലെ റിയാസിന്റെ മാമയായ ഫാരിസ് അബൂബക്കറിനെ രക്ഷിക്കേണ്ടത് റിയാസിന്റെ പ്രിയപ്പെട്ട അമ്മായിയപ്പന്റെ കടമയാണ് എന്ന് സാരം. ആരാണ് ഫാരിസ് അബൂബക്കർ? ഫാരിസ് അബൂബക്കറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഫാരിസ് അബൂബക്കറിന് വേണ്ടി റിയാസ് എന്ന മരുമകൻ ഇത്രയധികം കരയുന്നത്? ഒരുപാട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. കാക്കാമാരുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിലും വല്ലാത്ത ഒരു ബന്ധം തന്നെയാണ്. ഫാരിസ് അബൂബക്കറിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രി റിയാസ് മരുമകനുമാണ്. പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് ഒരു കണക്ക് അതുക്കും മേലെ ഈടിയുണ്ട് എന്നൊന്നും ചിന്തിക്കാനുള്ള ധൈര്യമോ അതല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ബുദ്ധിയോ സാവകാശമോ ഒന്നും ഫാരിസ് അബൂബക്കറിനില്ല. എന്തിനേറെ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ ഒരു മരണം നടന്നപ്പോൾ അനുശോചനവുമായി എത്തുന്നത് നമ്മുടെ മന്ത്രി മുഖ്യനാണ്. ഇത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും 3 മണിക്കൂർ നേരം അവിടെ ചിലവഴിച്ചിട്ടും ഒറ്റ മാധ്യമങ്ങൾക്ക് പോലും ഫാരിസ് അബൂബക്കറിന്റെ ഒരു ചിത്രം ലഭിച്ചില്ല എന്നതിൽ നിങ്ങൾക്കൊരു സംശയവും തോന്നുന്നില്ല. എന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫാരിസ് അബൂബക്കറിന് മുഖം കൊടുക്കാൻ സാധിക്കാതെ എത്രയോ കൊല്ലം മുമ്പുള്ള ചിത്രമാണ് ഇന്നും നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫാരിസ് അബൂബക്കർ മുഖം കാണിക്കാതെ ജീവിക്കുന്നത്? ഈ 100 കണക്കിന് കോടികൾ ഫാരിസ് അബൂബക്കറിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് ഇയാള് ബിനാമിയാണ്. ആരാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വ്യക്തമായ ഒരു രേഖയോ ഒരു കണക്കോ ഒന്നുമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടും എന്ന് പോലും ഫാരിസ് അബൂബക്കറിന് ഭയമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഇത് മന്ത്രി കുടുംബമായതുകൊണ്ടാണ്. റിയാസിന്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ക്രൈം നന്ദകുമാറും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാമായെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മരുമകനുണ്ട്. ഈ മരുമകനെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയായ മാമയ്ക്കുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി കുടുംബങ്ങളുടെ സ്വകാര്യതയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ.